ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം മയോണൈസിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് വെളുത്തുള്ളി, അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മുഴുവത്തോടെ ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ മയോണൈസ് നല്ല തിക്കായിട്ട് കിട്ടത്തുള്ളൂ. മുഴുവത്തോടെ ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ മയോണൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഓയിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ മയോണൈസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മയോണൈസിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാനെടുത്തേക്കുന്ന മെഷർമെൻറ്റിൻ്റെ എല്ലാം ഇരട്ടി എടുക്കാവുന്നതാണ്. രണ്ട് മുട്ട എടുത്തതിന് നാല് മുട്ട എടുക്കുക, അതുപോലെ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് കൂട്ടാവുന്നതാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മയോണൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.